ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു ആഡും ഇല്ലാതെ ഈസി ആയിട്ട് നമ്മൾ ഫേവറേറ്റ് സോങ്സ് ഒക്കെ കേട്ടിരിക്കാനായിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയറോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അത് ഏത് മ്യൂസിക് പ്ലെയർ ആണ് അത് എങ്ങനെയാണ് നമുക്ക് ആഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവൻ കാണുക പുതിയ കൂട്ടുകാർ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം മിക്ക മ്യൂസിക് പ്ലേയേഴ്സിലും നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഡേറ്റാസ് യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് സെർച്ച് ചെയ്തെടുത്ത് പ്ലേ ചെയ്യുന്നത് ഡേറ്റ ഇല്ലാത്ത ഇപ്പോൾ ഒരു ചില സ്ഥലത്ത് റിമോട്ട് ഏരിയാസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു മ്യൂസിക് വല്ല പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പറ്റത്തില്ല അപ്പോൾ ഈസി ഈസിയായിട്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് എങ്ങനെ ആ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്സ് പ്ലേ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പൊ നല്ലൊരു എഫിഷ്യൻറ് ആയിട്ടും അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാനും ഫേവറേറ്റ് ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടുള്ളൊരു മ്യൂസിക് പ്ലെയർ ആണ് മ്യൂസിക്കോലെറ്റ് അതൊരു ആഡ് ഫ്രീ ആയിട്ടുള്ളൊരു നല്ലൊരു മ്യൂസിക് പ്ലെയർ ആണ് ഇതിനു മുമ്പ് ഞാൻ വേറൊരു എ ഐ എം പി എന്നൊരു മ്യൂസിക് പ്ലെയറും അതും ഓഫ്ലൈൻ മ്യൂസിക് പ്ലെയർ ആണ് അതിനെക്കുറിച്ചും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മ്യൂസിക് പ്ലെയർ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എൻ്റെ ചാനലിൽ ഞാൻ മുകളിലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ഒരു ടു ഇയേഴ്സ് ബിഫോർ അപ്പം അതിൽ കുറേ പേര് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല റീച്ച് ആയ ഒരു ഷോർട്സ് ആയതുകൊണ്ടും കൂടെ ഞാൻ കൂടുതൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിന് മ്യൂസിക്കോലെറ്റ് എന്ന് സെർച്ച് ചെയ്യാം ഒരു ഗ്രീൻ കളർ ലോഗോയുടെ കൂടെ നമുക്ക് ആപ്പ് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിന്റെ അബൌട്ട് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിൽ കൂടെ വേണമെങ്കിൽ വായിച്ച് നോക്കാം യൂസർ ഇന്റർഫേസ് ഫുൾ കാണാൻ പറ്റും അത് നമുക്ക് നോക്കാം എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും കൊടുക്കേണ്ട പെർമിഷൻസ് ഓഡിയോ പ്ലേ ചെയ്യാനും വീഡിയോ പ്ലേ ചെയ്യാനും ഉള്ള പെർമിഷൻസ് കൊടുക്കുക എന്നിട്ട് അതിൽ തന്നെ തീം ചോദിക്കുന്നുണ്ട് ഡാർക്ക് ലൈറ്റ് ബ്ലാക്ക് ഡേ ഓർ നൈറ്റ് ടൈം അങ്ങനെ കുറേ തീം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡാർക്ക് വേണോ ലൈറ്റ് വേണോ നമുക്ക് നോക്കാം പിന്നെ താഴെ തീമിനുള്ള കളറ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് കളർ വരുന്നത് പോലും നമുക്ക് ഇതിൽ കൂടെ സെലക്ട് ചെയ്യാൻ പറ്റും അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ആദ്യം നമ്മൾ സോങ്സ് ഒന്നും സെറ്റ് ചെയ്ത് ഒന്നും കാണിക്കില്ല എന്നിട്ട് നമുക്ക് ഓൾ സോങ്സ് കയറി ഏതെങ്കിലും സോങ്സ് പ്ലേ ചെയ്യാം അത് പ്ലേ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ത്രീ ഡോട്ട്സിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് കാണാൻ പറ്റും റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാം ബുക്ക് മാർക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാം ക്യൂ ആഡ് ചെയ്യാം അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു മ്യൂസിക് പ്ലെയർ ഫയൽ ഫോർമാറ്റ് ഏത് വേണോ ഫയൽ ഫോർമാറ്റ് ആയിക്കോടെ മെജോറിറ്റി ഓഫ് ഫയൽ ഫോർമാറ്റും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എം പി ത്രീ എം ഫോർ എ ഡബ്ല്യു എം എ അങ്ങനെ കുറേ ഫോർമാറ്റ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ ക്യൂസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള യു ഐ ആണ് നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് ഓരോ ഓരോ ലൊക്കേഷനിലോട്ട് അതൊക്കെ നമുക്ക് പറ്റും പിന്നെ ഏതെങ്കിലും ടൈമിലോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് ആ ടൈം തൊട്ടുള്ള പാട്ട് കേൾക്കാൻ പറ്റും അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കേറ്റാൻ പറ്റും ഷഫിൾ ചെയ്യാൻ പറ്റും ന്യൂ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈക്വലൈസേഴ്സ് ഉണ്ട് ഇപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഇക്വലൈസിങ് നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും അതിനകത്ത് ചെയ്യാം അത് താഴത്തെ ആ ഒരു ഗ്രാഫ് പോലെ ഇരിക്കുന്ന ലോഗോയിൽ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും പിന്നെ ഓഡിയോ കൺട്രോൾ ചെയ്യാം സൗണ്ട് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഫോണിന്റെ സ്വിച്ചസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല പിന്നെ ഫോൾഡേഴ്സ് ബ്രൗസ് ചെയ്യാൻ നമ്മൾ ഇപ്പൊ എന്റെ ഫോണിലുള്ള എവിടെയൊക്കെയാണോ മ്യൂസിക് ഉള്ളോ അതെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും ആൽബംസ് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് ആൽബംസിന്റെ അകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം പിന്നെ ആർട്ടിസ്റ്റിന്റെ രീതിയിലും അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ആർട്ടിസ്റ്റിന്റെ നെയിം വെച്ച് നമുക്ക് മ്യൂസിക് സെർച്ച് നമ്മളെ ഫോൾഡേഴ്സിലുള്ളത് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് സെർച്ച് ഉണ്ട് ഏത് മ്യൂസിക് ആണോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇട്ടത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്ത് ഇതിന്റെ അകത്തോട്ട് ക്യേറ്റ് ഇടാം പ്ലേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിടാം ക്യൂയിലോട്ട് ആഡ് ചെയ്തിടാം അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ആഡ് പോലും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് മ്യൂസിക് പ്ലെയർ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ നല്ലൊരു മ്യൂസിക് പ്ലെയർ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ സ്പോട്ടിഫൈ ഒക്കെ ആണെങ്കിൽ ഓരോ പാട്ട് കഴിയുമ്പോഴും ചില പാഡ്സ് കാണേണ്ടി വരും അതൊക്കെ ഭയങ്കര അപ്പ് ആണ് പിന്നെ നെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ആകുമ്പം ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഓഫ്ലൈനായിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ അത് വളരെ ഇൻഫോർമേറ്റീവായെന്ന് വിചാരിക്കുന്നു പുതിയ കൂട്ടുകാരെൻ്റെ വീഡിയോ അതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ